ഈ ആഴ്ചത്തെ ഓഫ് ഡേയിൽ ഞാൻ ഓർത്തു നമ്മുടെ മാരാരിക്കുളം ബീച്ച് വരെ ഒന്ന് പോയിട്ട് വരാം. മാരാരിക്കുളം ബീച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ നിന്നൊരു 11 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ചേർത്തല ഹൈവേയിൽ നിന്ന് വേണം നമ്മൾ മാരാരിക്കുളത്തോട്ട് പോകാനായിട്ട്. ഞാൻ ഈ വഴി വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും. അപ്പോൾ നമ്മളിവിടെ ബീച്ചിലെത്തി. ബീച്ചിലെത്തിയപ്പോഴത്തേക്കൊരു പട്ടിക്കുട്ടിയെ കണ്ടു. പട്ടിക്കുട്ടി എന്നെ ബീച്ചിലോട്ട് ഇങ്ങനെ വെൽക്കം ചെയ്തു. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് വന്ന ഉടനെ തന്നെ ഞാനൊരു ചായ കുടിക്കാൻ നോക്കി. അങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് തന്നെ നല്ല ഒരു ചായ കുടിച്ചു. പിന്നെ ഈ മാരാരിക്കുളം ബീച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ആലപ്പുഴ ബീച്ചിനേക്കാളും ഇഷ്ടം ഈ മാരാരിക്കുളം ബീച്ചാണ് കേട്ടോ. കാരണം ഞാൻ മാരാരിക്കുളം ബീച്ചിലോട്ടൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ മാരാരിക്കുളം ബീച്ച് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആലപ്പുഴ ബീച്ചിന് അത്രയും തിരക്ക് ഇവിടെ ഇല്ല. തിരക്ക് മാത്രമല്ല, പിന്നെ ഈ മാരാരിക്കുളം ബീച്ചിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അത് കാണുന്നതിന് മുൻപ് നമുക്ക് ഈ ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആലപ്പുഴ ബീച്ചിനേക്കാളും ഇഷ്ടം മാരാരിക്കുളം ബീച്ച് ആണെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ വട്ടം പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ട് തന്നെയാണ് കേട്ടോ. കാരണം ആലപ്പുഴ ബീച്ചാണ് വീടിന് അടുത്തുള്ളത്. ഒരു 5 to 6 അല്ല, എനിക്ക് തോന്നുന്നൊരു 5 to 8 kilometers ഉണ്ട് വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പോകുന്നത് ആലപ്പുഴ ബീച്ചിൽ തന്നെയായിരിക്കും. പിന്നെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ മാത്രമായിരിക്കും ഞാനിവിടെ മാരാരിക്കുളം ബീച്ചിലോട്ട് വരുന്നത്. പിന്നെ ഈ ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വല കുടയുന്നത് കണ്ട് അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ചുറ്റും ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗോവയിൽ പോയിട്ടുള്ളവർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും നമ്മുടെ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവയിലെ മോസ്റ്റ് ഹാപ്പനിങ് ബീച്ചായ ബാഗാ ബീച്ചിൻ്റെ ചെറിയ ഒരു സിമിലാരിറ്റി നമ്മുടെ ഈ മാരാരിക്കുളം ബീച്ചിനുമുണ്ട്. നമുക്ക് ഈ അംബ്രല്ലാസും പിന്നെ ഈ ഇട്ടേക്കുന്ന ചെയേഴ്സും പിന്നെ ഫോറിനേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ബാഗാ ബീച്ചിൻ്റെ ചെറിയ ഒരു ചായ നമ്മുടെ മാരാരിക്കുളം ബീച്ചിനും ഉണ്ട്. എനിക്ക് തോന്നുന്നു കമ്പയർഡ് ടു ആലപ്പുഴ ബീച്ച് ഫോറിനേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മാരാരിക്കുളം ബീച്ചാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ പ്രൈവസി തന്നെയാണ്. കാരണമെന്ന് വെച്ചാൽ ആലപ്പുഴ ബീച്ചിൻ്റെ അത്രയും ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല. ഈവൻ ഓൺ വീക്കെൻഡ്സ്, വീക്കെൻഡ്സിലായാൽ പോലും ആലപ്പുഴ ബീച്ചിലുള്ള അത്രയും ക്രൗഡ് ഇവിടെ ഉണ്ടാകാറില്ല. അതായിരിക്കണം ഫോറിനേഴ്സ് കൂടുതൽ ഈ ബീച്ചിലോട്ട് വരാനുള്ള റീസൺ. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഈ ബീച്ചിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്. ഈ കാണുന്നതാണ് ഈ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ ഒരു ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ഗ്രീൻ ഏരിയ ഉണ്ട്. ഗ്രീൻ ഏരിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ കാട് പോലെ ഒരു സ്ട്രെച്ച് ഓഫ് ഏരിയ ഈ ബീച്ചിനോട് ചേർന്നുണ്ട്. അതാണ് ഈ ബീച്ചിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ഏരിയയിൽ കൂടി നടക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു പോകും ഇത് ബീച്ച് തന്നെ ആണോ എന്ന്. കാരണം എന്ന് വെച്ചാൽ ബീച്ചിൽ അങ്ങനെ ഒരു ഗ്രീൻ ഏരിയ കാണുന്നത് ഇച്ചിരി അപൂർവം കാഴ്ചകളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു മാരാരിക്കുളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ മാത്രമേ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പച്ചപ്പും ഈ ഒരു വഴിയിൽ പിന്നെ അധികം ആൾക്കാരും ഇല്ല. നമുക്കൊറ്റയ്ക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല രസമാണ് ഇവിടെ. അതുമാത്രമല്ല ബീച്ചിലിപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തോട്ട് അധികം ആ വെയിലിൻ്റെ ഇഫക്റ്റ് വരത്തില്ല. അപ്പം നമുക്ക് ബീച്ചിന് വെയിലുണ്ടെങ്കിലും നമുക്കിവിടെ ഇരുന്നുകൊണ്ടും ഇവിടെ നമുക്ക് സ്പെൻഡ് അതായത് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബീച്ച് എൻജോയ്. നമുക്കിനിയും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്പെഷ്യാലിറ്റി അതായത് ഈ ഒരു പച്ചപ്പിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം കുറച്ച് നേരം. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവർക്കും ഈ ഒരു വൈബ് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രകൃതിയും പച്ചപ്പും ഒന്നും ഇഷ്ടപ്പെടാത്തതായിട്ട് അങ്ങനെ ആരും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ ബീച്ചിലിപ്പം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല വെയിലും അല്പം ചൂടുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നല്ല കൂളിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ ചുറ്റും മരങ്ങളും
തെങ്ങും ഈ പച്ചപ്പും ഒക്കെ ആയതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരും ഇല്ല. കാരണം വെച്ചാൽ അവിടെ സത്യം നമ്മൾ തന്നെയാണ് ഇവിടെ. ഞാനിവിടെ പോയപ്പോഴത്തേക്ക് ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും, ഞാനല്ലാതെ ഇവിടെ വേറെ ഒറ്റ കുഞ്ഞിവിടെ ഇല്ലായിരുന്നു. ആ ഒറ്റ കുഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താണ്ട രണ്ട് പേരെയും കൊണ്ട് നടന്ന് വരുന്നുണ്ട്. അതെനിക്കൊന്ന് ഇവിടുത്തെ പിള്ളേർ തന്നെയായിരുന്നു. പക്ഷെ അവരെ അല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ ഇവിടെ വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാനും നടക്കാനും വേണമെങ്കിൽ ആ മറവിലൊന്ന് കിടന്ന് ഉറങ്ങാനും ഉള്ളൊരു ഒരു ഫീല് തരുന്നൊരു സ്ഥലമാണിത്. പിന്നിവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ സൺസെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റും സൺറൈസും കാണാനായിട്ട് നല്ല രസമാണ്. ഇവിടെ ഞാനിങ്ങനെ ഒത്തിരി പേര് ഇവിടുത്തെ സൺസെറ്റും സൺറൈസിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാണുന്നത് വെച്ചാൽ സാധാരണ ബീച്ചിൽ കാണുന്നതിനേക്കാളും നല്ല രസമായിരിക്കും ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ രസം കേട്ടത്. കാരണത്തിൽ സൺ ഇത്രയും ചെറുതല്ല, നല്ല വലുപ്പത്തിലായിരുന്നു. പിന്നെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ കേട്ട് നമ്മുടെ കണ്ണിക്കൂടെ അല്പം ഒന്ന് ചെറുതായതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഗ്രീൻ സ്ട്രെച്ച്, നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹോം സ്റ്റേസും റിസോർട്ട്സും എല്ലാം ഈ ഒരു സ്ട്രെച്ചിൽ തന്നെയാണ്. അതായത് ഗസ്റ്റിന് നല്ല പ്രൈവസിയും ഇതും എല്ലാം കൊടുക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഹോം സ്റ്റേസും റിസോർട്ട്സും ഒക്കെ ഇവർ പണിതേക്കുന്നത്. ഇവിടെ എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള റിസോർട്ട്സും ഉണ്ട്. നമ്മുടെ മോസ്റ്റ് എക്സ്പെൻസീവ് തൊട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റിസോർട്ട്സും ഹോം സ്റ്റേസും എല്ലാം ഈ ഒരു സ്ട്രെച്ചിലുണ്ട്. പ്രത്യേകിച്ച് റിസോർട്ട്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ മരാരി ബീച്ച് റിസോർട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിസോർട്ട്സ്. കാരണം മിക്ക ഗസ്റ്റുകളും ആ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ. അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കൂടി എൻജോയ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.